രണ്ട് കളർ ഇതാണ് സ്പെഷ്യൽ ആം എരിശ്ശേരി എരിശ്ശേരി കൂട്ടുകറി കൂട്ടുകറി ക്യാബേജ് തോരൻ അവിയൽ സാമ്പാർ. അപ്പോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കൂടിയുണ്ട് കിച്ചണിലാണ്. അത് പറഞ്ഞോ. ഹലോ ഹായ്, നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം. ടൈം ഇല്ല, റാഷ് ഇതേ വേണമാണ്. നമ്മളിപ്പോൾ ഇത് രാവിലത്തെ ഒരു ഓണസദ്യ കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് നമ്മൾ പോവാണ്. എവിടെ വെച്ചാൽ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ പ്രിയപ്പെട്ട ഇനി ഫുള്ള് ഓണസദ്യയും ഓണ പ്രോഗ്രാമായിട്ടുള്ള ഡിസംബർ വരെ ഞങ്ങൾ ഓണാഘോഷം. റാഷ് വണ്ടി എടുത്തു, അപ്പോൾ ഞങ്ങൾ നമുക്ക് പോകണം. ഓക്കെ, പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി ഓണസദ്യ. അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളി ഓണസദ്യ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ ആര് അഖില ചേച്ചി. അഖില ചേച്ചി ചിരിച്ചേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കരളിന്റെ കഷ്ണങ്ങളാണ്. അപ്പൊ ഇന്ന് അടിപൊളി ഓണസദ്യ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാണ്. അപ്പോ ഇതാ ഇതിനൊക്കെ ഇവിടെ പ്രവാസികൾക്ക് ഓണം രാവിലെ ഉച്ചക്ക് വൈകുന്നില്ല. ഡിസംബർ വരെ ഡിസംബർ വരെ ഓണമുണ്ട്, അത് വേറെ വിഷയം. പ്രവാസികൾക്ക് ഇന്ന ടൈമിന് സെലിബ്രേറ്റ് ചെയ്യണമെന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഫ്രീ ടൈം കിട്ടും, അപ്പോൾ നമ്മൾ അടിച്ചു. ഓണസദ്യ ഉണ്ട്, അപ്പോൾ ഓണസദ്യ കാണിച്ചു തരാം. വെയിറ്റ് ആൻഡ് സീ. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി ഓണസദ്യ സെറ്റാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ കേക്കാണ്, അതൊക്കെയുണ്ട്. പിന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഒരുപാട് ഗസ്റ്റ് അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് സിരിച്ചേട്ടന്റെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ അവസ്ഥ നമ്മൾ അറിയില്ല, നമുക്ക് നോക്കാത്ത അങ്ങനെ നമ്മുടെ അഖില ചേച്ചിയും സിബി ചേട്ടനും നമുക്ക് അടിപൊളി ഒരു ഓണസദ്യ കേട്ടോ റെഡിയാക്കി വെച്ചു. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ ഓണസദ്യക്ക് ഏതൊക്കെ കറികൾ കൂട്ടുമോ ആ എല്ലാ കറികളും ഈ മേശപ്പുറത്തുണ്ട്. ഒന്നിനൊന്നും മെച്ചമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ കറികളും ഉള്ള ഒരു അടിപൊളി ഓണസദ്യ ആയിരുന്നു. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. പെട്ടെന്ന് കറികളെന്ന് പറഞ്ഞു സാരി. അപ്പൊ ഇതിന്റെ പേരൊന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. അലിച്ചേച്ചി ഓരോന്ന് പരിചയപ്പെടുത്തി. എരിശ്ശേരി എരിശ്ശേരി കൂട്ടുകറി കൂട്ടുകറി ക്യാബേജ് തോരൻ ക്യാബേജ് തോരൻ അവിയൽ അവിയൽ സാമ്പാർ സാമ്പാർ പച്ചമോര് പച്ചമോര് പച്ചടി പച്ചടി പരിപ്പ് കറി പരിപ്പ് കറി തീയൽ തീയൽ ബീറ്റ്റൂട്ട് പച്ചടി ബീറ്റ്റൂട്ട് പച്ചടി ഇത് പച്ചടി ഇത് പാലട പാലട ഇത് അട അട പായസം ഇത് പരിപ്പ് കറി ചോറ് അതെ ചോറ് പഴം ഗ്ലാസ് അതെ രണ്ട് ചോറുണ്ടല്ലോ അല്ല മൂന്ന് ചോറുണ്ട് അതെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കൂടിയുണ്ട് കിച്ചണിലാണ്. അത് പപ്പട
ഓണത്തിന്റെ അവസാനം പപ്പട ഇല്ലാതെ എന്താണോ ഓണത്തിന്റെ എന്താണോ പപ്പട ഇല്ലാതെ സ്പെഷ്യൽ സ്പെഷ്യൽ പപ്പടം നാട്ടിൽ നിന്ന് ഉണ്ടാകുന്ന അടിപൊളി പപ്പടാണ് ഓണപ്പപ്പടം ഓണപ്പപ്പടം ഇതിന്റെ പേരിന് അങ്ങനെയാണ് ഓണപ്പപ്പടം പിന്നെ ഇലയുണ്ട് ഇലയും നാടനാണ് ഇത് ഞാൻ തന്നെ സ്പെഷ്യൽ ആയിട്ട് കാണിച്ച് പരിചയപ്പെടുത്താൻ വന്നിട്ട് ഇത് നേന്ത്രപ്പഴത്തിന്റെ ഇലയാണ് അബ്ബാസ് നേന്ത്രപ്പഴം വെച്ചാൽ വലിയ വഴിയല്ലേ അതാണ് സാധനം ഓക്കെ ഇത് എന്റെ വൈഫ് ഇന ഈ ആമ എന്ന് വെച്ച് കഴിഞ്ഞാല് കുക്കിയാണ് ഇത് ഇതിന്റെ പേരെന്താ സാറിന്റെ ഫ്രണ്ടാ സാറിന്റെ ഫ്രണ്ടാ അപ്പൊ ഇതിന്റെ പേര് പറഞ്ഞു സാറാണ് പരിചയപ്പെടുത്തിയേ സാറാന്ന് കാണിച്ചേ നോക്കട്ടെ കൈ വെക്കുമ്പോ വരുന്നുണ്ടോന്ന് പെരുക്ക് 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 ആഹാ സാറേയും ഈ ആമയായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് വേറെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ഓക്കെ അതിന് ഒരുപാട് സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്താനുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അവരൊക്കെ പരിചയപ്പെടുത്താം ഓക്കെ അപ്പൊ ബൈ ഇതിന്റെ ഇത് ഏത് ടൈപ്സ് പെടുന്ന ഫ്രഷ് വാട്ടർ ഇത് എത്ര വർഷം ഇവിടെ ഫോർ ഇയർ ആ ഓക്കെ ഇത് കണ്ട കാണുമ്പോൾ നമുക്കറിയാം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലേ നമ്മൾ നോർമൽ കാണുന്ന ഒരു ആമയെക്കാളും രണ്ട് കളർ സ്പെഷ്യൽ ആമ അങ്ങനെ ഓണസദ്യ കഴിച്ചതിന് ശേഷം നമ്മൾ ഓണസദ്യ കണ്ടിട്ടുണ്ട് ഓണത്തിന് ഓണ കേക്ക് മുറിച്ചിട്ടുണ്ട് അത് അങ്ങനെ ഒരു സംഭവമാണ് ഇത് ഹിനേത്തെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു കേക്കാണ് അടിപൊളി ഒരു കേക്കായിരുന്നു ഇത് നോക്കിയാൽ നമ്മുടെ ഒരു ഓണത്തിൻ്റെ അത്തപ്പൂക്കളത്തിൻ്റെ ഒക്കെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള അടിപൊളി ഒരു കേക്ക് അടിപൊളി ഒരു കേക്കായിരുന്നു അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ അടിപൊളി ഓണസദ്യ കൊണ്ട് കേക്കും കട്ടിയതിന് ശേഷം ആസ് യൂഷ്വൽ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ എന്താണ് പാട്ടും പരിപാടി അത് എന്താണല്ലോ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ എല്ലാവരോടും കൂടി ഇതേ സാലയുടെ നേതൃത്വത്തിൽ കുറേ പാട്ടും കാര്യങ്ങളും പിന്നെ നമ്മൾ കുറേ കുഞ്ഞ് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണേലും അന്നത്തെ ആ ഒരു ഓണ ഗെറ്റ് ടുഗദർ എല്ലാവരും എല്ലാ രീതിയിലും അടിച്ചു പൊളിച്ചു അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മള് ഓണസദ്യക്ക് കഴിഞ്ഞ് നമ്മള് ബിരിയാണി എല്ലാവരും ദേ അങ്ങനെ നമ്മുടെ അഖില ചേച്ചിയോടും ഫാമിലിയോടൊക്കെ നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞത് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പ്രവാസികൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം പോലും നമ്മൾ പാഴാക്കത്തില്ല അത് നമ്മുടെ ഏറ്റവും നല്ല പ്രിയപ്പെട്ടവരോടൊപ്പം തന്നെ നമ്മൾ എൻജോയ് ചെയ്യും സോ അപ്പോൾ നമ്മുടെ ഓണ പ്രോഗ്രാമും ഓണ സെലിബ്രേഷനൊക്കെ കുവൈറ്റിലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട്
ഓണ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുവൈറ്റിൻ്റെ കുറേ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഷോറൂമിൻ്റെ ഒക്കെ വീഡിയോ സമയം പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും ഇതുപോലൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എക്സ് മീനിക്കിൽ സാനിയോ.